മോനെ ആദി അപ്പന് പറയാനുള്ളത് പറഞ്ഞു, എടാ എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനനിച്ചന്റെ പാത്രത്തിൽ എട്ട് മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തപ്പറ്റി പറയും. അപ്പൻ എന്തിനാ ഇവന്റെ അടുത്ത് ചൂടാവണേ? വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പ പറഞ്ഞ വിശ്വസിക്കാൻ മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മ മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്? രണ്ടോ മൂന്നോ ആണോ? എട്ട് മുട്ട. നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞു മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദ്യം പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല, വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്, നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാനോ? എനിക്ക് ലക്ഷ്മി അമ്മയുടെ പോവാം, കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പ മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ? ഇനിയിപ്പോ ഞാനോട് ചെന്ന് എന്ത് പറയാൻ? എട്ടു മുട്ടേൻ തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പടാ പൊട്ടാ. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള, അയ്യോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടു നിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല, ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാല എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിന്റെ അടുത്തോട് ആരോ ഓടി പോകുന്നുണ്ടോ? അവിടൊന്നും ആരും ഉണ്ടാവില്ല, ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. നടക്കങ്ങോട്ട് ചേച്ചി, അത് കഴിഞ്ഞാ കിടന്നോളൂ കേട്ടോ. നടക്ക് പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന് അങ്ങോട്ട് കുളിച്ചേ. പറയട്ടെ, കുളിക്കൊരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ. മർമ്മസാർ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മസാറും കൂടി എന്നെ വറുത്ത് തിന്നടി. അപ്പനാ? അപ്പനെന്താ ഇരുട്ടത്ത്? എന്തി പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്നുണ്ടല്ലേ. അതെ, അവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മയെ ഒന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ട് ഏതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പാ, നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു, ഇപ്പൊ അതും പറ്റില്ല. പിള്ളേര് കുളിക്കുന്നത് അതിൽ പുറത്ത് വന്നോളാം. ഞാൻ അറിയാത്ത മൊബൈൽ ഫോണിൽ
എന്റെ ക്യാമറയിൽ എന്നെ വിട. ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. എല്ലാരും മോളെ, ഈ സാറല്ല അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് അനണിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്, സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ലി കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും പാവം. അതി അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ. എന്ത്? ഒന്നും അറിഞ്ഞൂടാത്തോല ആ കുളിസി. അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ. ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ്. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്റർ ആണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരമറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതിയടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടെ. ഏട്ടത്തി പറയുന്ന ശരിയാ, അവള് രാക്ഷസി തന്നെയാ. നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂരെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പാ, കൂടെ നിൽക്കാനാ പ്രയാസം. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കി ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനൊരാളില്ലെങ്കിൽ